ബിഗ് ബോസ് മലയാളം 3 സീസൺ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സച്ന, പൊളിഫിറോസ് എന്നിവരുടെ വരവോടെയാണ് ബിഗ് ബോസിലെ അവസ്ഥകൾ മാറിമറിഞ്ഞത്. തുടക്കത്തിൽ ഇവരുടെ വരവും അത്യാവശ്യം വഴക്കും ബഹളവും എല്ലാം പ്രേക്ഷകരും ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ സമാധാനപരമായി അല്ലെങ്കിൽ ഒരു ഊർജ്ജമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിഗ് ബോസിലേക്ക് വലിയ പ്രകമ്പനം ആണ് ഇവർ ഉണ്ടാക്കിയത്. ആദ്യം ഇവരെ വെറുത്ത മത്സരാർത്ഥികൾ പലരും പിന്നീട് ഇവരുമായി സന്ധി ചെയ്യുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കളി മാറി തുടങ്ങിയിരിക്കുകയാണ്. പൊളിഫിറോസിന്റെ അനാവശ്യ സംസാരവും വഴക്കുമൊക്കെ കാരണം ഇപ്പോൾ ബിഗ് ബോസിലുള്ളവർ ഇയാളെ വെറുത്തു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം ഇപ്പോൾ പ്രതികരിക്കാനും തുടങ്ങി. ഷോയുടെ തുടക്കത്തിൽ ഹൗസിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ വിമർശകർ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു സായ് വിഷ്ണു. സായിയുടെ പെരുമാറ്റമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഹേറ്റേഴ്സിനെ സൃഷ്ടിച്ചത്. എന്നാൽ പിന്നീട് തെറ്റു മനസ്സിലാക്കി വിമർശിച്ചവരെ ഫാനാക്കി മാറ്റുകയായിരുന്നു സായി. ആദ്യം വിമർശിച്ച പലരും ഇപ്പോൾ സായിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സായി നല്ലൊരു മത്സരാർത്ഥിയാണെന്നും അതിലുപരി മികച്ച വ്യക്തിത്വമാണെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സായിയുടെ സ്വഭാവത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും സായിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതും. കൂടാതെ സായ് ഫിറോസ് ഖാൻ കോംബോയ്ക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സീസൺ 3 മികച്ച കൂട്ടുകെട്ടാണ് ഇവർ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത്. ഇനി എന്നാണ് ഇവർ തമ്മിൽ വഴക്കെന്നും അറിയില്ല. തുടക്കത്തിൽ കയ്യാങ്കളി വരെ ഇവർ തമ്മിൽ നടന്നിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിലുള്ള മഞ്ഞ് ഉരുകി. സായ് വിഷ്ണുവിന്റെ ക്യാപ്റ്റൻസിക്ക് പിന്നാലെയാണ് പൊളിഫിറോസ് സായി സൗഹൃദം മെച്ചപ്പെട്ടത്. ക്യാപ്റ്റൻസി സമയത്ത് സായിയെ നിരവധി തവണ പൊളിഫിറോസ് വിമർശിച്ചിരുന്നു. പലതവണ ഇവർ തർക്കത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ മോഹൻലാൽ എത്തിയ ദിവസം സായ് വിഷ്ണുവിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചപ്പോൾ സച്ചിനെയും ഫിറോസും മാത്രമാണ് സായ് വിഷ്ണുവിനെ പിന്തുണച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ സായ് വിഷ്ണു ഫിറോസ് തമ്മിലുള്ള സംഭാഷണവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നിങ്ങളുടെ കുറച്ച് പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ്. നിങ്ങൾ നേരിട്ട് ഒരാളോട് സംസാരിക്കും, വേറെ കളികളൊന്നുമില്ല. പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അത് സൂക്ഷിക്കണമെന്നും സായ് ഫിറോസിനോട് പറയുന്നുണ്ട്. ഇത് വളരെ ശാന്തമായിട്ടാണ് ഫിറോസ് ഖാൻ കേട്ടിരിക്കുന്നത്. അത് തനിക്കറിയാമെന്നും ഇവിടെ നിന്ന് അങ്ങനെ പുറത്താക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നതെന്നും ഫിറോസ് പറയുന്നു. നിന്നിൽ തെറ്റ് കണ്ടാൽ ഞാൻ ഇതുപോലെ തന്നെ പറയുമെന്നും തിരിച്ചും നീ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നുമാണ് ഫിറോസ് പറയുന്നത്. ഇതോടെ ഒരു പുതിയ കൂട്ടുകെട്ട് ബിഗ് ബോസിനുള്ളിൽ രൂപപ്പെടുകയാണ്. എന്നാൽ ബിഗ് ബോസിന് ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ് പലരുടെയും അഭിപ്രായം. സായിയെയും പൊളിഫിറോസിനെയുമാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം ഉന്നം വയ്ക്കുന്നത്. സായിയാണ് തന്റെ ഉന്നമെന്ന് പലപ്പോഴും കിടിലൻ ഫിറോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിഗ് ബോസിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന രണ്ടുപേരാണ് സായിയും പൊളിഫിറോസും. അതുകൊണ്ട് തന്നെ ഇവരെ ഇരുകയറ്റി ആരെങ്കിലും അടിക്കുകയോ മറ്റു തരത്തിലെ സംഭവമോ ഉണ്ടാവുകയോ ചെയ്താൽ ഇവരെ പുറത്താക്കാം. കഴിഞ്ഞ പല വഴക്കിലും തന്നെ അടിക്കാൻ കിടിലൻ ഫിറോസ് പൊളിയെ വെല്ലുവിളിക്കുന്നതും കാണാം. ഇനി ആരെങ്കിലും തല്ലുകൂടിയാൽ പിടിച്ചു മാറ്റണ്ടെന്നും തല്ലട്ടെയെന്നും അപ്പോൾ പിന്നെ ബാക്കി എന്തു ചെയ്യണമെന്ന് നമുക്കറിയാമെന്നും കഴിഞ്ഞ തവണ ലാലേട്ടനെത്തിയപ്പോൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ആരെവിടെ തല്ലുണ്ടാക്കിയാലും ആരും പിടിച്ചു മാറ്റാൻ ചെല്ലാറില്ല. കൈകെട്ടിയൊക്കെ നിൽക്കുന്ന മണിക്കുട്ടനെ കാണാം. ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നിന്നും സായി ഇപ്പോൾ ബിഗ് ബോസിലെ മികച്ച ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ബിഗ് ബോസ് തന്നെ ഇവരിൽ ഒരാളെ റെഡ് കാർഡ് നൽകി പുറത്താക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ബിഗ് ബോസിന് തന്നെ ആരൊക്കെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് ഒരു അജണ്ട ഉണ്ടായിരിക്കും. അതനുസരിച്ച് ശക്തരായി വരുന്ന മത്സരാർത്ഥിയെ പിന്നിലേക്ക് കുതികാൽ വെട്ടി ഇവിടെ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും ബിഗ് ബോസ് എന്നും വിലയിരുത്തലുകൾ ഉണ്ട്. എന്നാൽ സായിയും പൊളിഫിറോസിനെയും എന്ത് ചെയ്തും വോട്ട് കൊടുത്ത് തങ്ങൾ ഹൗസിൽ നിലനിർത്തുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.